അസ്സലാമു അലൈക്കും, വെൽക്കം ടു അബാ കിച്ചൺ. ഇന്ന് ഞാൻ വന്നത് നമ്മുടെ ശരീരത്തിലെ ഒരുപാട് രോഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള നമ്മുടെ സ്വന്തം പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ ഇതാ പാഷൻ ഫ്രൂട്ട്, എൻ്റെ വള്ളിയാണിത്. ഇത് എൻ്റെ പേരക്കയിലേക്ക് പടർന്നിട്ട് ഞാനതിനെ ഇങ്ങോട്ടേക്ക് അടർത്തി മാറ്റിയതാണ്. കാരണം പേരക്ക ഉണങ്ങിപ്പോകുന്ന കാരണം ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല വലുതായിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ട് ഒന്ന് പഴുത്ത് താഴത്തൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുണ്ട്, ശരിക്കും കാണുന്നില്ല. അപ്പോൾ ഞാനത് പറിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള മിനറൽസോ വിറ്റാമിൻസെല്ലാം ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ഞാൻ എൻ്റെ മോളുടെ ഒരു ബ്ലഡ് കൗണ്ട് പ്രശ്നത്തിന് ഇങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് അനാർ ജ്യൂസ് കൊടുക്കുന്നതിൽ എത്രയോ ബെറ്ററാണ് നമ്മളെ ഈ പാഷൻ ഫ്രൂട്ട് വെച്ച്. കുട്ടികൾക്കൊക്കെ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ ബ്ലഡിൻ്റെ കൗണ്ട് പെട്ടെന്ന് കൂടുമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഞാനിങ്ങനെ പാഷൻ ഫ്രൂട്ടിനെ കൂടുതലായിട്ട് പിന്നെ കഴിക്കാൻ തുടങ്ങിയത്. ആദ്യമൊന്നും അത്ര ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഇത്രയും പാഷൻ ഫ്രൂട്ട് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. ബാക്കി കുറച്ച് ചമ്മന്തി ഉണ്ടാക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ജ്യൂസാണ്. കാരണം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് അതിൻ്റെ ഫ്ലഷ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് എടുത്താൽ മതി. ആ വൈറ്റ് പോർഷൻ അടക്കം നമ്മൾ എടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെ അത് അതിൽ നിന്നിങ്ങനെ സ്പൂൺ വെച്ചിട്ട് അടർത്തിയെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഓരോന്നിൽ നിന്ന് നമുക്കതിൻ്റെ ഫ്ലഷ് എടുക്കാം. പിന്നെ ഇത് കണ്ണിൻ്റെ കാഴ്ച ശക്തിക്ക് നല്ലതാണ്. വിറ്റാമിൻ ഡി എഫിഷ്യൻസി ഉള്ള ആളുകൾക്ക് നല്ലത്. പിന്നെ സ്കിൻ ടോണിന് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ തൈറോയിഡ്, മെയിനായിട്ട് തൈറോയിഡിൻ്റെ ഹോർമോണൽ ബാലൻസ് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ബ്ലഡ് കൗണ്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അതും പക്ഷെ നമ്മുടെ വളപ്പിൽ പെട്ടെന്ന് ഉണ്ടാകുന്നൊരു ഫ്രൂട്ടാണിത്. അധികം നമ്മൾ മെനക്കെട്ട് ഇതിനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അങ്ങ് പടർന്ന് പന്തലിച്ചോളും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 4 പാഷൻ ഫ്രൂട്ടാണ് മുറിച്ചെടുത്തത്. അതിൽ 4 സ്പൂണ് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. 6 വരെ ആഡ് ചെയ്യാം. നല്ല മധുരമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് ഒരു പൊടിക്കുപ്പ് കൂടി ആ പുളിപ്പിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അതായത് ഈ ജ്യൂസ് നമ്മൾ അരിച്ചെടുക്കുന്നില്ല, അതുകൊണ്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ മിക്സിയിലെ ജാറിലേക്ക് മാറ്റി ഇനിയിപ്പോൾ ഇതൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ കുരുവൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഫൈനായിട്ട് ഇതിനെ അരച്ചെടുക്കണം. നമ്മൾ ആ കുരു അടക്കം അരച്ചെടുത്തണം, അരിക്കാൻ പാടില്ല. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടൊക്കെ നമ്മളത് കഴിക്കണം. പഞ്ചസാര, ഇനിയിപ്പോൾ ഷുഗറൊക്കെ ഉള്ളതാണ്, പഞ്ചസാര അവോയ്ഡ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. എന്താ നല്ലൊരു പാഷൻ ഫ്രൂട്ട് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. കണ്ടില്ലേ, ഞാനത് അരിക്കുന്നൊന്നുമില്ല, മിക്സി നേരിട്ടങ്ങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സിമ്പിൾ ആൻഡ് ഈസി ടേസ്റ്റിയായ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് റെഡി. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തതൊരു പാഷൻ ഫ്രൂട്ട് ചമ്മന്തിയായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും അബാ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.